കോഴിക്കോട്. വർണ്ണ വിസ്മയമൊരുക്കി IAS ഉദ്യോഗസ്ഥ വീണ എൻ മാധവന്റെ ചിത്രപ്രദർശനം കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ നടന്നു. ആൽക്കഹോളെങ്കിൽ ഒഴുകിയിറങ്ങുന്ന വരകളിൽ തെളിയുന്നത് അനുപമമായ കലാസൃഷ്ടികളാണ്. ഫ്ലൂയിഡ് ചിത്രരചനാ ശൈലിയിലുള്ള എൻചാൻറ്റിംഗ് ഹ്യൂസ് എന്ന ഏകാംഗ ചിത്രപ്രദർശനം വേറിട്ടതായി. ചിത്രകലയിൽ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഫ്ലൂയിഡ് ആർട്ട്. ഇത്തരത്തിൽ വരച്ച 25 ചിത്രങ്ങളാണ് വീണ മാധവൻ ഒരുക്കിയത്. വർണ്ണജാലങ്ങളാൽ വിസ്മയിപ്പിക്കുന്നതാണ് ഓരോന്നും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചിത്രങ്ങൾക്ക് ആൽക്കഹോൾ ഇൻകാണ് മാധ്യമം. ചായത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച് കാഴ്ചകളുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ ക്യാൻവാസിൽ പകർത്താനുള്ള വീണയുടെ അസാമാന്യ പാഠവും ചിത്രങ്ങളിൽ പ്രകടമാണ്. ആൽക്കഹോൾ ഇങ്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു നോൺ പോറസ് ആയിട്ടുള്ളൊരു സർഫസ്സാണ്, അതായത് അധികം അബ്സോർബ് ചെയ്തെടുക്കാത്ത ഒരു തരം കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്സിൽ ഒരു പേപ്പർ തന്നെ കിട്ടുന്നുണ്ട്. അതിന് ആ പേപ്പറിലോട്ട് ആൽക്കഹോൾ ഇങ്ക് നമ്മൾ ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ, നമ്മൾ വാട്ടർ കളറിന് വാട്ടർ യൂസ് ചെയ്യുന്ന പോലെ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, ഹെയർ ഡ്രയർ അല്ലെങ്കിൽ സ്ട്രോ വെച്ചിട്ട്, ഇപ്പോൾ ഈ പൂക്കൾ കാണുന്നതെല്ലാം സ്ട്രോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ അതിങ്ങനെ ഊതി നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് അതിൻ്റെ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റിനനുസരിച്ചിരിക്കും ഈ പാറ്റേൺസും അല്ലെങ്കിൽ ആ ഒരു ഷേപ്സ് ഉണ്ടായി വരുന്നത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ചിത്രരചനയിൽ പുതിയ ശൈലികൾ ഉപയോഗിച്ച് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ IASകാരി. ചിത്രകല പരിശീലിച്ചിട്ടില്ലെങ്കിലും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് സ്വയം പരിശീലിച്ച് ചിത്രരചനയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന വീണാമാധവൻ നിലവിൽ സംസ്ഥാന GST സ്പെഷ്യൽ കമ്മീഷണറാണ്. നെഹ്റു സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhDയും നേടിയ വീണയുടെ വിവിധ ലേഖനങ്ങൾ സാഹിത്യ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിത്രരചനയോടൊപ്പം ഫോട്ടോഗ്രാഫിയും വീണാമാധവൻ്റെ ഇഷ്ടവിഷയമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷം